തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് മതിയായ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കാതെ സംസ്ഥാന സർക്കാർ. നിരീക്ഷണ കേന്ദ്രങ്ങളായി ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസ സൗകര്യവും മതിയായ ശൗചാലയങ്ങളും ഇല്ല. കൊച്ചിയിൽ നിരീക്ഷണ കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ മുന്നൊരുക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. നേരത്തെ ഇങ്ങനെ വന്നിട്ട് തഹസിൽദാർ വന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങൾ ഇത്രയും പേര് താമസിക്കുന്നുണ്ട് ഇവിടെ. അച്ഛൻ പറഞ്ഞായിരുന്നു. അച്ഛൻ പറയാനുള്ള സൗകര്യം പുതിയ ആൾക്കാർക്ക് കൊടുക്കാനുള്ള അല്ല. അച്ഛന് ഇവിടെ ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ഞങ്ങൾ സ്റ്റേ ഉണ്ട് ഇവിടെ. നിരീക്ഷണ കേന്ദ്രത്തിലാക്കുന്നവർക്ക് ശൗചാലയങ്ങളോട് കൂടിയ മുറികളെന്ന കേന്ദ്ര നിർദ്ദേശവും പലയിടത്തും പാലിക്കപ്പെട്ടിട്ടില്ല. എറണാകുളം നഗരത്തിൽ കലൂർ റിന്യൂവൽ സെന്റർ, കച്ചേരിപ്പടി ആശുർ ഭവൻ എന്നിടങ്ങളാണ് നിരീക്ഷണ കേന്ദ്രങ്ങളായി ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും അറിയിച്ചിട്ടുള്ള പ്രധാന സെന്ററുകൾ. വരാപ്പുഴ അതിരൂപതയുടെ പാസ്റ്ററൽ സെന്ററാണ് ആശുർ ഭവൻ. എറണാകുളം അങ്കമാലി അതിരൂപത പാസ്റ്ററൽ സെന്ററാണ് കലൂർ റിന്യൂവൽ സെന്റർ. എന്നാൽ ഇവയുടെയൊന്നും നടത്തിപ്പ് ചുമതലയുള്ളവർക്ക് നിരീക്ഷണ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടുള്ള അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്യോഗസ്ഥർ വന്ന് വിവരങ്ങൾ തിരക്കി പോയത് മാത്രമാണ് ഏക നടപടി. ആശുർ ഭവനിൽ നിലവിൽ മുറികളിലെല്ലാം വൈദികരുൾപ്പെടെ താമസിക്കുന്നുണ്ട്. ശൗചാലയങ്ങൾ കൂടിയുള്ള മുറികളും പരിമിതം. നിരീക്ഷണ കേന്ദ്രങ്ങളിലെ സജ്ജീകരണങ്ങൾ കടലാസിൽ മാത്രമാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. വിദേശത്തു നിന്നും മടങ്ങി വരുന്ന എല്ലാവരെയും 7 ദിവസം നിരീക്ഷണ കേന്ദ്രത്തിൽ തന്നെയാണ് താമസിപ്പിക്കുക. ഇതിന് മതിയായ താമസ സ്ഥലങ്ങൾ കൂടുതൽ കണ്ടെത്തണം. വിദേശങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെയെല്ലാം തിരികെ എത്തിക്കാനുള്ള വന്ദേ ഭാരത ദൗത്യവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എത്തുന്നവരെ സുരക്ഷിത നിരീക്ഷണത്തിലേക്ക് മാറ്റുന്ന നടപടികൾ പോലും കേരളത്തിൽ പാളുകയാണ്. മടങ്ങിയെത്തുന്ന പ്രവാസികളെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സെന്ററുകളുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് പോലും ഇതുമായി യാതൊരു വിവരവുമില്ല. അതുമാത്രമല്ല, ബാത്റൂം അറ്റാച്ചഡായ കേന്ദ്രങ്ങളൊന്നുമല്ല ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളതും. ക്യാമറമാൻ എസ് സജിത്തിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.